ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന മലയാളം മൂവി നമ്മുടെ ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്ത മൂവിയാണ് സ്റ്റാർ ഇതിൽ ജോജു ജോർജും ഷീലും അബ്രാഹാം പൃഥ്വിരാജ് ജാഫർ ഇടി ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡോമിൻ ഡിസിൽവ നമ്മുടെ പൈപ്പിൻ ചോട്ടിൽ പ്രണയം എന്ന മൂവി ഇനേക്കാൾ മുമ്പ് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് അപ്പോൾ നമുക്ക് ഈ മൂവി ഇപ്പോൾ പ്രൈമിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂലേക്ക് കയറാം ഞാൻ പ്ലോട്ട് അധികം ഒന്നും പറയണില്ല ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് ജോജ് ജോർജും ഷീലു അബ്രാഹത്തിൻ്റെ ഫാമിലിനെയാണ് ഇതിൽ കാണിക്കുന്നത് അവരുടെ ഇടയിലുള്ള ഒരു ആണ് ഇതിൽ കാണിക്കുക ഈ മൂവിയും മൊത്തം അപ്പോൾ കൂടുതൽ ഞാൻ എനിക്ക് പ്ലോട്ടിലേക്ക് ഞാൻ കയറുന്നില്ല ഞാൻ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയും പോസിറ്റീവ്സ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ക്യാമറ വർക്കാണ് ഇതിൻ്റെ വിഷ്വലി ട്രീറ്റ്മെൻറ്റ് അടിപൊളിയാണ് ആ വീട് ആക്ച്വലി വീട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നല്ല വീടാണ് ആ വീട്ടിൽ ക്യാമറ ഫിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്തേക്കുന്ന രീതി അടിപൊളിയാണ് പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ആർ ഡയറക്ഷൻ ഉണ്ട് അതായത് ഒരു കാവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതും നല്ല ഭംഗിയായിട്ടാണ് ഒപ്പിയെടുത്തിരിക്കുന്നത് ക്യാമറമാൻ ഇതിൻ്റെ ഹാർട്ട് ഡയറക്ഷനും നന്നായിട്ടുണ്ട് ആ കവിൻ്റെ ഏരിയയും ആ ഭാഗം ചെയ്തിരിക്കുന്നതൊക്കെ പിന്നെ ഇതിൽ പാട്ടും ആ സൗണ്ട് എഫക്ട്സൊക്കെ തിരക്കേടില്ലാത്ത സൗണ്ട് എഫക്ട്സും പാട്ടൊക്കെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് കിടക്കാം നെഗറ്റീവ്സ് ഇതിൽ കുറേയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇതിൽ പറയുന്ന ഒരു റെലവൻറ്റ് ടോപ്പിക് ഉണ്ട് ആ ടോപ്പിക്കിന് എടുത്ത ട്രീറ്റ്മെൻ്റ് ആണ് ഈ മൂവിക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് മൊത്തത്തിലൊരു സോ അല്ലാത്ത രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാദ്യം വിചാരിക്കും ഇതൊരു ഹൊറർ മൂവിയാന്ന് പിന്നെ അതൊരു ത്രില്ലർ മൂവിയാണെന്ന് വിചാരിക്കും പിന്നെ ഒരു മിത്ത് ആക്ച്വലി അവർ ഈ ജേണൽ തന്നെ വെച്ചിരിക്കുന്നത് ഫാൻറ്റസി ത്രില്ലർ എന്ന് പറഞ്ഞ ജേണറിലാണ് ഐ എം ഡി ബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും പക്ഷേ അവസാനിക്കുന്നത് വേറൊരു ഹെൽത്ത് ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മൾ ആരായി എന്ന രീതിയിലൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും പിന്നെ മൂവീനായിട്ട് പറയുകയാണെങ്കിൽ കുറേ ലാഗുണ്ട് ഉണ്ട് മൊത്തത്തിലൊരു ലാഗാണ് പിന്നെ നമ്മൾ ഈ ഡയറക്ടർ ഡയറക്ടറിൻ്റെ പ്രീവിയസ് മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും പ്രീവിയസ് മൂവി പൈപ്പിൻ ചോട്ടിൽ പ്രണയം എന്ന മൂവി തറക്കേടില്ലാത്തൊരു മൂവിയായിരുന്നു അപ്പോൾ അത് വെച്ച് നമ്മൾ കുറച്ച് എക്സ്പെക്റ്റേഷൻ വയ്ക്കും അത് ഒട്ടും നമുക്ക് ഈ മൂവിയിൽ കിട്ടില്ല പിന്നെ ഇതിൽ ആക്ടിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ നമ്മൾ ജോജും ജാഫ്രഡിക്കും ബാക്കി ക്യാരക്ടേഴ്സൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ബട്ട് ഇതിൽ മെയിൻ കഥാപാത്രം സ്റ്റാർ എന്ന് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഷീലു അബ്രഹമാണ് ഈ മൂവിയുടെ പ്രൊഡ്യൂസറായ അബ്രഹാം മാത്യു എൻ്റെ വൈഫാണ് ഷീലു അബ്രഹാം പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത് ക്യാരക്ടർ അത് അത്രക്ക് തൃപ്തികരമായിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയായിരുന്നു അത് പുള്ളിക്കാരി അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പോസ്റ്ററിലൊക്കെ നിങ്ങൾ കണ്ടിരുന്നു മൂന്നിലൊന്നും ഭാഗം പൃഥ്വിരാജനാണ് നമ്മൾ ഈ ആ ഒരു പോസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ പൃഥ്വിരാജ് ഇതിൽ മൂന്ന് മിനിറ്റ് പോലും തകച്ച് ഈ മൂവിയിലില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂവി ഒട്ടും ഇഷ്ടമായില്ല ബേസിക്കലി തൃപ്തികരമായി എനിക്ക് തോന്നിയില്ല ഞാൻ ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് ഫോർ ഔട്ട് ഓഫ് ടെൻ ആണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിതിൽ മെൻഷൻ ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ